നമസ്കാരം. സി പി എം ഇവിടെ പ്രധാനമായും ഗവർണർക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. സർവകലാശാലകളിൽ സംഖ്യവൽക്കരണം നടത്താൻ വേണ്ടി ഗവർണർ കൂട്ടുനിൽക്കുന്നു എന്നാണ്. ഇത് അവരുടെ അണികൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നുമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് തരാൻ പറയുമ്പോൾ അവരുടെ കയ്യിൽ ഇല്ലതാനും. ഗവർണർ തന്നെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നു, അങ്ങനെ ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ രാജിവെക്കാം, മറിച്ചാണെങ്കിൽ പിണറായി വിജയൻ രാജിവെക്കുമെന്ന്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ ആരുടെയെങ്കിലും തറവാട്ട് സ്വത്താണോ? അല്ലല്ലോ. അവിടെ ശരിയാണ്, ഭരിക്കുന്നത് സി പി എം ആണ്. പക്ഷേ അവിടെ താൽക്കാലികമായിട്ട് ജോലി ഒഴിവുകൾ വന്നാൽ അത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ചു കൊടുത്തിട്ട് പാർട്ടിക്കാരെ മാത്രം തിരികേറ്റേണ്ട ഒരിടമാണോ അത്? കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം ബി ജെ പിക്കാരെ മാത്രമായിട്ട് ജോലിക്കെടുത്താൽ അതിലും വലിയ നീതികേട് അന്യായം വേറെയുണ്ടോ? അത് തന്നെയല്ലേ ഇവിടെ നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ മേയറുടെ കുടുംബസ്വത്തൊന്നുമല്ല, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയോ എ കെ സെൻ്ററിൻ്റെയോ സ്വത്തൊന്നുമല്ല. അതൊരു എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുമല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിയമനം നടത്താൻ അവർ തയ്യാറായത് എന്ന് ചോദിച്ചാൽ അവർ കമ്മ്യൂണിസ്റ്റുകളാണ്, അവർ അങ്ങനെയാണ് എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും അവർ മനുഷ്യരായി കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ളവരെ മാത്രമാണ്, ബാക്കിയുള്ളവരെയൊന്നും അവർ മനുഷ്യരായി കൂട്ടിയിട്ടേ ഇല്ല. ഇവിടെ പോലും വെറും 27% സി പി എംകാർ മാത്രമേ ഉള്ളൂ. അവർക്ക് മാത്രം മതി ഇവിടെയുള്ള ജീവിത സൗകര്യങ്ങളും ജോലിയും മറ്റ് എല്ലാ സൗകര്യങ്ങളും എന്ന് അവരങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. ഇവിടെയുള്ള കേരളത്തിലുള്ള മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്നറിയാമോ? ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് 5ഓ 10ഓ ദിവസം, അല്ലെങ്കിൽ 1ഓ 2ഓ ആഴ്ച, ആ സമയത്ത് എന്ത് നടക്കുന്നു എന്നതിനനുസരിച്ചാണ് അവർ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു 350 രൂപയുടെ കിറ്റ് കിട്ടിയാൽ നിങ്ങൾ ആ കിറ്റ് തരുന്നതിന് കൊണ്ട് വോട്ട് ചെയ്യും. 5 വർഷത്തേക്ക് അവനാണ് ഇവിടം ഭരിക്കേണ്ടതെന്നും അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്നും എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നും നിങ്ങൾ ചിന്തിക്കില്ല. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് വാഗ്ദാനമാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്, അത് വെച്ചിട്ട് നിങ്ങൾ കൊണ്ട് വോട്ട് ചെയ്യും. എന്നിട്ട് പറയുന്നതോ പ്രബുദ്ധ മലയാളി എന്നും. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന ഈ വൃത്തികെട്ട പാർട്ടിയെ, മറ്റാർക്കും ഉപകാരമില്ലാത്ത, അവർക്കല്ലാതെ മറ്റാർക്കും ഉപകാരമില്ലാത്ത ഈ യൂസ്ലെസ് ആയിട്ടുള്ള പാർട്ടിയെ ചവിട്ടിക്കൂട്ടി ഈ കേരളത്തിൽ കൊണ്ട് ഒതുക്കിയിട്ടപ്പോൾ പോലും ഇവിടെയുള്ളവർ രണ്ടാമത് വർണ്ണം കൊടുത്തതാണ് അവർക്ക്. എത്ര കിട്ടിയാലും പഠിക്കാത്ത ജനങ്ങളുള്ളതിനാൽ ഇതേപോലുള്ള കാഴ്ചകൾ നമുക്ക് ഇനിയും കാണേണ്ടി വരും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ താൽക്കാലികമായിട്ട് ഒഴിവ് വന്നപ്പോൾ അവിടത്തേക്ക് ഉള്ള ആളുകളെ തരാൻ വേണ്ടിയിട്ട് ആനാവൂർ നാഗപ്പൻ എന്ന സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നു തിരുവനന്തപുരത്തെ മേയർ. ഇതിലും വലിയ അന്യായം വേറെ എന്താണുള്ളത്? എന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ അവരിരിക്കുകയാണ്. വരും, അവരുടെ ക്യാപ്സൂൾ ഫാക്ടറികൾ, ആ ക്യാപ്സൂൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്, പുതിയ ക്യാപ്സൂളുകളായിട്ട് വരും. അത് ഞാൻ അയച്ച കത്തല്ല എന്ന് പറയും, അതിലെ സീൽ വ്യാജമാണെന്ന് പറയും, അതിൽ ഒപ്പ് ഞാനിട്ട ഒപ്പല്ല എന്ന് പറയും. ഏതെങ്കിലും ഒരു മറ്റൊരു അന്തംഗമ്മിയുടെ തന്നെ തലയ്ക്ക് വെച്ച് കൊടുത്തിട്ട് നൈസായിട്ട് ഊരാൻ നോക്കും. ഒരു കാര്യം ഓർക്കണം, ആര്യ മേയർ എന്ന പ്രായം കുറഞ്ഞ മേയർ ആ അധികാരമേറ്റ സമയം മുതൽ അവർ തൊടുന്നതെല്ലാം വിവാദത്തിലാണ്. അന്നേ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ആനാവൂർ നാഗപ്പനും മറ്റു ചിലരുമായിരിക്കും പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുക എന്ന്. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ 101% സത്യമായി മാറിയിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രൻ എന്ന ആ പ്രായം കുറഞ്ഞ ആ സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കെട്ടുകാരിസ്ഥതയും അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമാണ് ആ തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഇത്തവണ വലിയ വിവാദമായിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രൻ്റെ രാജിയിൽ മാത്രമേ ഒരുപക്ഷെ പ്രതിപക്ഷം ഈ സമരം അവസാനിപ്പിക്കുള്ളൂ എന്ന് തോന്നുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.